നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിൽ അഞ്ജലി റിമാദേവിനെ വീണ്ടും ചോദ്യം ചെയ്തു. പരാതിക്കാരിയും MLA ഭാര്യയും ചേർന്ന് കുടുക്കിയെന്നാണ് അഞ്ജലി പോലീസിന് മൊഴി നൽകിയത്. ഇതിനിടെ പരാതിക്കാരിക്കെതിരെ ജില്ലാ ജഡ്ജിക്ക് ഒരു ഊമക്കത്ത് ലഭിക്കുകയും ചെയ്തു. നമ്പർ 18 പോക്സോ കേസിലെ പ്രതി അഞ്ജലി റിമാദേവ് ഇന്ന് ചോദ്യം ചെയ്യലിനായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തി. 5.5 മണിക്കൂർ നീണ്ടു നിന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ ഈ കുറ്റം പൂർണ്ണമായും അഞ്ജലി നിഷേധിച്ചു. തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന പോക്സോ കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് അഞ്ജലിയുടെ വാദം. ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഈ കേസിലെ പരാതിക്കാരിയും ഒരു MLA ഭാര്യയുമടക്കം 6 പേർ ചേർന്ന്. കാരണം അവരുടെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് തനിക്ക് അറിയാം എന്നതാണെന്നും അഞ്ജലി പോലീസിനോട് പറഞ്ഞു. ഈ മൊഴി വിശദമായി പരിശോധിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കി. Till now she has been denying even with police. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് സം മോർ ടൈം ബിക്കോസ് വി ഹാവ് എവിഡൻസ്. As an accused, she will deny. But we will produce our evidence. അത് നമ്മൾ പുറത്തെ ഇപ്പോൾ പറയാൻ ആയില്ല. സ്റ്റേറ്റ്മെന്റ് കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പുറത്തെ പറയാനായില്ല. ഇതിനിടെ ഈ കേസിലെ പരാതിക്കാരിക്കെതിരെ പുതിയൊരു ആരോപണം കൂടി ഉയർന്നു വന്നു. പ്രായപൂർത്തിയാകാത്ത ആ ഒരു പെൺകുട്ടിയെ വയനാട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് പരാതി. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ലഭിച്ച പരാതി പന്തീരങ്കാവ് പോലീസ് പരിശോധിച്ചു വരികയാണ്. നമ്പർ 18 പോക്സോ കേസിലെ പരാതിക്കാരിയുടെ മൊഴി ഇന്ന് കോഴിക്കോട് പന്തീരങ്കാവ് പോലീസ് രേഖപ്പെടുത്തി. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. തനിക്കെതിരെ പുതുതായി ഉയർന്നിരിക്കുന്ന പരാതിയെല്ലാം തന്നെ വ്യാജമാണെന്നാണ് യുവതിയുടെ വാദം. മാത്രമല്ല പേരില്ലാത്ത പരാതിയാണ് CJMN എത്തിയെന്നും യുവതി ചൂണ്ടിക്കാട്ടി. ക്യാമറമാൻ അലോഷിക്കൊപ്പം ശ്യാമാർ ബാബു, 24 കൊച്ചി.